ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ NTSC മാത്തമാറ്റിക്സിലെ ടഫ് ആയിട്ടുള്ള സെലക്ടഡ് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ രണ്ട് പ്രോബ്ലംസ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിലെ ആദ്യത്തെ ചോദ്യമാണ് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഫിഗർ ചോദ്യം ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതാണ് അപ്പൊ ചോദ്യത്തിനെ കുറിച്ച് ഞാനൊന്ന് പറയാം ഒരു സർക്കിൾ നമ്മുടെ കയ്യിലുണ്ട് അതിന്റെ റേഡിയസ് 3 സെന്റിമീറ്റർ അല്ലെങ്കിൽ 3 യൂണിറ്റ്സ് ആണ് അതിൽ നമ്മൾ കുറച്ച് സെമി സർക്കിൾസ് വരച്ചിട്ടുണ്ട് ആ സെമി സർക്കിൾസ് വരച്ചു കഴിഞ്ഞപ്പോ സർക്കിൾ 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ആയി എ ബി ആൻഡ് സി അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് ഏരിയാസ് ഓഫ് എ ഈസ് ടു ബി ഈസ് ടു സി ആണ് റേഷ്യോ ഓഫ് ഏരിയാസ് ഓഫ് എ ബി ആൻഡ് സി അതായത് എ ബി സിന്റെ ഏരിയാസിന്റെ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത് എങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പൊ റേഡിയസ് ഓഫ് ദ സർക്കിൾ 3 ആണെന്ന് തന്നിട്ടുണ്ട് നമുക്ക് ഈ സെന്റർ പോയിന്റിനെ ഒ എന്ന് റെപ്രസെന്റ് ചെയ്യാം ലെഫ്റ്റ് മോസ്റ്റ് പോയിന്റ് എക്സ് റൈറ്റ് മോസ്റ്റ് പോയിന്റ് വൈ ഇപ്പുറത്തേത് എം തൊട്ടിപ്പുറത്തെ സെമി സർക്കിളിന്റെ എൻഡ് എൻ സെറ്റ് ശരി അപ്പൊ തന്നിരിക്കുന്നത് റേഡിയസ് അതായത് എക്സ് ഒ ഈക്വൽ ടു വൈ ഒ ഈക്വൽ ടു 3 അടുത്ത നമുക്ക് എന്തറിയാം ആ സെമി സർക്കിൾസിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് എക്സ് എം എക്സ് എമ്മിന്റെ റേഡിയസ് 1 തന്നിട്ടുണ്ട് അപ്പൊ എക്സ് എം എന്ത് വരും എക്സ് എം ഡയമീറ്റർ ആണ് അതേപോലെ എൻ വൈ അത് 2 വരും അടുത്തത് ആരാണ് അടുത്ത സെമി സർക്കിൾ ആണ് എക്സ് എന്നും വൈ എമ്മും സെയിം തന്നെയാണ് അപ്പൊ എക്സ് എം എക്സ് എന്നും വൈ എമ്മും അതിന്റെ റേഡിയസ് 2 ആണ് അപ്പൊ ഡയമീറ്റർ എത്രയാണ് 4 ആണ് ശരി ഓക്കെ ഇനി എന്താ അപ്പോ എക്സ് വൈ എത്ര കിട്ടും 6 കിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എയുടെയും സിയുടെയും ഏരിയ സെയിം ആണ് എന്ന് നമുക്ക് വേഗം മനസ്സിലാക്കാൻ സാധിക്കും എയുടെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും എക്സ് വൈ എന്ന് പറയുന്ന സെമി സർക്കിൾ എടുക്കുക അതിൽ നിന്ന് എക്സ് എൻ ഇൻക്ലൂഡ് ചെയ്യുന്ന സെമി സർക്കിളിനെ സബ്ട്രാക്ട് ചെയ്യുക പ്ലസ് എൻ വൈ ഇൻക്ലൂഡ് ചെയ്യുന്ന സെമി സർക്കിളിന്റെ ഏരിയ ആഡ് ചെയ്യുക ഇതാണ് ഏരിയ ഓഫ് എ എന്ന് പറയുന്നത് സി നോക്കിക്കഴിഞ്ഞാലോ എക്സ് വൈ എടുക്കുക അതിൽ നിന്ന് ആരെ സബ്ട്രാക്ട് ചെയ്യുക എം വൈനെ സബ്ട്രാക്ട് ചെയ്യുക പിന്നെ ആരെ ആഡ് ചെയ്യുക എക്സ് എമ്മിനെ ആഡ് ചെയ്യുക നോക്കിക്കേ എക്സ് വൈ സെയിം എക്സ് എൻ എം വൈ സെയിം എൻ വൈ എക്സ് എം സെയിം അപ്പൊ ഏരിയ ഓഫ് എ ഈക്വൽ ടു ഏരിയ ഓഫ് സി ഇത് ഫിഗറിൽ നിന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു ഇനി നമ്മുടെ ഇൻട്രസ്റ്റ് ബിയുടെ ഏരിയ കണ്ടെത്തുക എന്നുള്ളതാണ് ബിയുടെ ഏരിയ കണ്ടെത്താൻ എത്ര എന്തുമാത്രം ചെയ്താൽ മതി ഫുൾ സർക്കിളിന്റെ ഏരിയയിൽ നിന്നും എയുടെയും സിയുടെയും ഏരിയ സബ്ട്രാക്ട് ചെയ്യുക അതായത് ടോട്ടൽ ഏരിയ മൈനസ് ഏരിയ ഓഫ് എ പ്ലസ് സി അത് 2 ഇൻറ്റു ഏരിയ ഓഫ് എ എന്ന് എഴുതി കൂടെ കാരണം എ സി ഈക്വൽ ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചില്ലേ അങ്ങനെ ആണെങ്കിൽ എയുടെ ഏരിയ നമുക്കൊന്ന് കണ്ടെത്താം ടോട്ടൽ ഏരിയ എളുപ്പമാണല്ലോ ടോട്ടൽ ഏരിയ പൈ ആർ സ്ക്വയർ ഇവിടെ ആർ എത്രയാണ് 3 ആണ് അപ്പോ പൈ ഇൻറ്റു 3 സ്ക്വയർ 9 മൈനസ് ഏരിയ ഓഫ് എ എങ്ങനെ കണ്ടെത്തും എക്സ് വൈ ഇൻക്ലൂഡ് ചെയ്യുന്ന സെമി സർക്കിളിന്റെ ഏരിയ വേണം അതായത് ടോട്ടൽ സർക്കിളിന്റെ ഏരിയ ബൈ 2 അതാണ് ആ സെമി സർക്കിളിന്റെ ഏരിയ മൈനസ് എക്സ് എൻ ഇൻക്ലൂഡ് ചെയ്യുന്ന സെമി സർക്കിളിന്റെ ഏരിയ 1/2 × π ആർ സ്ക്വയർ എത്രയാണ് എക്സ് എൻ എത്രയാണ് 4 ആണ് അപ്പോ ആർ എന്ന് പറയുന്നത് 2 ആയിരിക്കും 2 സ്ക്വയർ 4 ശരി പിന്നെന്താണ് ഇപ്പൊ പ്ലസ് ചെയ്യണം എൻ വൈ ഇൻക്ലൂഡ് ചെയ്യുന്ന സെമി സർക്കിളിന്റെ ഏരിയ ആഡ് ചെയ്യണം അത് എത്രയാണ് 1/2 π 1/2 ഇടുന്നത് സെമി സർക്കിൾ ആയതുകൊണ്ടാണ് എൻ വൈയുടെ ലെങ്ത് 2 ആണ് അപ്പോ റേഡിയസ് 1 ആയിരിക്കും 1 ശരി എത്ര കിട്ടും 9π മൈനസ് ഇവിടെ എല്ലാം 2 കോമൺ ആണ് അതുകൊണ്ട് 1/2 വെളിയിലെടുക്കാം 5/2 തന്നെ വെളിയിലെടുക്കാം അപ്പൊ 9 − 4 + 1 എത്ര മക്കളെ അത് 6 ആണ് അപ്പൊ എത്ര കിട്ടി 9π − 3π 6π ആണ് ബിയുടെ അല്ല ബിയുടെ ഏരിയ സോറി 2 × 2 ചെയ്യണ്ടേ ഇൻറ്റു 2 ചെയ്യണം അപ്പോ ഇൻറ്റു 2 കൂടെ ചെയ്താല് 3π ആണ് ബിയുടെ ഏരിയ എയുടെ മാത്രം ഏരിയ എത്രയാണ് നോക്കാം എയുടെ മാത്രം ഏരിയ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി ഈ ബ്രാക്കറ്റിലുള്ളത് മാത്രം ചെയ്താൽ മതി എത്ര കിട്ടും 2 അങ്ങ് വെളിയിലെടുക്കാം
pi common ആണ് 9 plus 1 minus 4 6 6 by 2 3 pi അതായത് ഏരിയ ഓഫ് a എന്താണ് 3 pi ഏരിയ ഓഫ് b ഇവിടെ കണ്ടെത്തി എത്രയാണ് 3 pi ഏരിയ ഓഫ് b ഏരിയ ഓഫ് c യും ഏരിയ ഓഫ് a യും ഈക്വൽ ആണ് നമുക്കറിയാം അപ്പോൾ ഏരിയ ഓഫ് a equal to area of B equal to area of C. That is the ratio and the room 1:1:1. That's the number of children. I'm going to the question like you. That's a tricky question. Hello guys. Circle na jodi ella avarku manasilayi ennu vishwasikkunnu doubts undengil comment box il iduga namukku adutha chodyam nokkam idu oru rasakaramayittulla chodyam question idana 1 by 1 into 4 plus 1 by 4 into 7 plus 1 by 7 into 10 plus etc. up to 1 by 16 into 19. ഇത് ചെയ്തു കിട്ടുമ്പോൾ എത്ര വരും എന്നാണ് ചോദ്യം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ആദ്യം 1 പിന്നെ അതിന്റെ കൂടെ 3 കൂട്ടിയത് പിന്നെ 4 ഈ നമ്പർ തന്നെ പിന്നെ അതിന്റെ കൂടെ 3 കൂട്ടിയത് പിന്നെ അത് പിന്നെ അതിന്റെ കൂടെ 3 കൂട്ടി. ഇതിനെ നമുക്ക് ജനറൽ ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും മക്കളെ 1 by n into n plus 3 എന്ന് എഴുതാൻ പറ്റുമോ എന്നെന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഇങ്ങനെ എഴുതാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കിയേ ആദ്യം എന്നെന്ന് പറയുന്നത് ഹോൾ നമ്പേഴ്സ് ആണ് ഓക്കെ ആദ്യം എന്നിന് 0 ഇട്ടാ 1 by 0 തെറ്റാണ് അതല്ല ഓക്കെ എന്നിന് 1 ഇട്ടാ ഓക്കെ 1 by 1 into 4 പ്ലസ് പിന്നെ എന്നിന് 2 ഇടുമ്പോൾ എന്ത് വരും 1 by 2 into 5 അങ്ങനെ ഒരു ടേം നമുക്ക് ഇവിടെ ഇവിടെ ഇല്ല അപ്പൊ ഈ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എല്ലാ ടേംസിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്നത് പോലെ നമ്മളൊരു ഇക്വേഷൻ കൊണ്ടുവരണം ഓക്കെ അപ്പൊ അതിനായിട്ട് എൻ ഈക്വൽ ടു 0 ഇടുമ്പോൾ 1 കിട്ടണം അതിന്റെ കൂടെ 3 കിട്ടുമ്പോൾ 4 3 കൂട്ടുമ്പോൾ 4 വരണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇടുന്നത് 3n മൈനസ് 2 എന്ന് എഴുതുകയാണ് 3n മൈനസ് 1 എന്ന് എഴുതുക 3n പ്ലസ് 1 എന്ന് എഴുതുക ഓക്കെ 3n പ്ലസ് 1 അപ്പൊ എന്നെ 0 ഇടുമ്പോൾ 1 ഓക്കെ എന്നെ 1 ഇടുമ്പോൾ 4 ഓക്കെ അടുത്ത നമ്പർ ഏതാണ് 3n പ്ലസ് 1 പ്ലസ് 3 ഇങ്ങനെ വരും ഇതാണ് ഈ ഒരു സീക്വൻസിന്റെ ജനറൽ ടേം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ചെയ്യുന്ന ഓപ്പറേഷൻ n ഈക്വൽ ടു 0 മുതൽ 16 വരണമെങ്കിൽ ഇവിടെ എത്ര വരണം 5 വരണം ഈ ഓപ്പറേഷനാണ് സിഗ്മ ഉപയോഗിക്കുന്നത് സമ്മിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ സിഗ്മ എൻ എന്ന് എഴുതി കഴിഞ്ഞാൽ സിഗ്മ എൻ 0 ടു 5 എന്ന് എഴുതി കഴിഞ്ഞാൽ ആദ്യം എന്നിന് 0 ഇടും 0 പ്ലസ് പിന്നെ എന്നിന് 1 ഇടും പ്ലസ് പിന്നെ എന്നിന് 2 ഇടും എക്സെട്ര അപ്പ് എന്നിന് 5 ഇടും ഇതാണ് സിഗ്മയുടെ മീനിങ് ശരി നമ്മൾ ഇവിടെ സിഗ്മ ഓഫ് 1 ബൈ 3n പ്ലസ് 1 ഇൻ 3n പ്ലസ് 4 ആണ് ഈ ക്വസ്റ്റ്യനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ എന്നിന് 0 ഇട്ടാൽ എത്ര വരും 1 ബൈ 1 ഇൻ 4 പ്ലസ് എന്നിന് 1 ഇട്ടാൽ എത്ര വരും 1 ബൈ 4 ഇൻ 7 പ്ലസ് എന്നിന് 3 2 ഇട്ടാലോ 1 ബൈ 7 ഇൻ 10 ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ ഇതാണ് നമുക്ക് വേണ്ടത് എൻ ഈക്വൽ ടു 0 മുതൽ 5 വരെ 5 ഇടാൻ കാരണം എന്താ 5 ഇടുമ്പോഴാണ് നമുക്ക് 1 ബൈ 16 ഇൻറ്റു 19 എന്ന് വരുന്നത് അപ്പൊ ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം 0 ടു 5 തന്നെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ എന്ത് വരും മക്കളെ 1 ബൈ 3 എൻ പ്ലസ് 1 മൈനസ് 1 ബൈ 3 എൻ പ്ലസ് 4 ഇത് ചെയ്താൽ എന്ത് കിട്ടും 3n പ്ലസ് 4 ഇവിടെ വരും 3n പ്ലസ് 1 അവിടെ വരും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3 മുകളിൽ വരും ആ 3യെ എലിമിനേറ്റ് ചെയ്യാൻ നമുക്കൊരു 1 ബൈ 3 ഇട്ട് കൊടുത്താൽ പോരെ ശരി അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്തെന്ന് എഴുതാം 1 ബൈ 3 സമ്മേഷൻ ഓഫ് 1 ബൈ 3n പ്ലസ് 1 മൈനസ് 1 ബൈ 3n പ്ലസ് 4 എന്ന് വരും ശരി ഓക്കെ അടുത്ത സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ആണ് ശ്രദ്ധിക്കുക നമ്മൾ ഈ സമ്മേഷൻ അങ്ങ് അപ്ലൈ ചെയ്യാൻ പോവാണ് എൻ ഈക്വൽ ടു 0 ഇട്ടാൽ എന്ത് വരും ആദ്യത്തെ യുവമാരേഖ നമുക്ക് ഒരുമിച്ച് ചെയ്യാം എൻ ഈക്വൽ ടു 0 ഇട്ടാൽ എന്ത് വരും 1 ബൈ 1 മൈനസ് 1 ബൈ 4 ആദ്യത്തെ ടേം ആയി അടുത്ത എൻ ഈക്വൽ ടു 1 ഇടുമ്പോഴോ 1 ബൈ 4 മൈനസ് 1 ബൈ എത്ര നോക്കളെ 7 അടുത്തതോ 1 ബൈ 7 മൈനസ് 1 ബൈ 10 അങ്ങനെ അങ്ങനെ ഒരു മൈനസിന് ഒരു പ്ലസ് മൈനസിന് പ്ലസ് അങ്ങനെ അങ്ങനെ പോയി എൻ ഈക്വൽ ടു 4 ഇടുമ്പോൾ എന്ത് വരും 1 ബൈ 13 മൈനസ് 1 ബൈ 16 പിന്നെ നമ്മുടെ ലാസ്റ്റ് ടേം ആയ എൻ ഈക്വൽ ടു 5 ഇടുമ്പോഴാണ്
ഇങ്ങനത്തെ ഏതൊരു ചോദ്യം കണ്ടാലും ആദ്യം ഒരു ജനറൽ ടേം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ സൊല്യൂഷൻ.